നമസ്കാരം, ഞാൻ രേണുക. പ്രധാന വാർത്തകൾ. മുകേഷ് MLA ഫോൺ വിളിച്ച 10-ാം ക്ലാസ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. പാർട്ടി ഉന്നയിച്ച കുറ്റങ്ങൾ സത്യമായതുകൊണ്ടാണോ താങ്കൾ ഇതുവരെ ഒന്നും പുറത്തു പറയാതിരുന്നത്? ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ, സമയം താ, സാവകാശം താ, പറയണുണ്ട് വിശദമായിട്ട്. കൊല്ലം MLA വിളിച്ച് ഫോണിലാകെ വിവാദമായ ഒരു സംഭവമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച. ഇന്നലെ വൈകുന്നേരം തൊട്ട് കുട്ടി ഒറ്റപ്പാലം കാരനാണെന്ന് തിരിച്ചറിഞ്ഞു. കുട്ടി നമുക്കൊപ്പമുണ്ട്. എന്നോടാണ് ഒറ്റപ്പാലം MLA വിളിക്കാഞ്ഞത്? എനിക്ക് നമ്പർ കിട്ടിയില്ല, അത് കാരണം. സ്വാഭാവികം. മുകേഷിന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടുന്നു? എന്റെ കൂട്ടുകാരൻ തന്നതാണ്. ഏത് കൂട്ടുകാരനാണ്? എവിടത്തെയാണ്? വരോടുള്ള എന്റെ ട്യൂഷനിലൊപ്പം പഠിക്കുന്ന ഒരു കൂട്ടുകാരനാണ്. നീ പാവത്തിന് 1.5 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ? ഫോൺ റെക്കോർഡ് ചെയ്തത് ആരാണ്? ഫോൺ റെക്കോർഡ് ചെയ്തത് ഞാനാണ്. അത്രേ ഉള്ളു. യഥാർത്ഥത്തിൽ ഇത് കുട്ടി ഒരു ദുരുദ്ദേശപരമായിട്ട് ചെയ്തതല്ല. കുട്ടി വലിയൊരു ആരാധകനാണ്, മുകേഷിന്റെ ആരാധകനാണ്. കുട്ടികളുടെ ഒരു ഉത്കണ്ഠ കൊണ്ടും ഒരു ആരാധന കൊണ്ടും വിളിച്ചു പോയതാണ്. ബാലസംഘത്തിന്റെ നേതാവ് കൂടിയാണ് കുട്ടി. എന്താണ് പറയുന്നത്? തനിക്ക് പരാതിയൊന്നുമില്ല. പിന്നെ വീട്ടുകാരുടെ ഒക്കെ ഒരു പശ്ചാത്തലം, CPM അനുഭാവം ഉള്ളത് കൊണ്ട് കൂടി എത്രയും വേഗം കേസ് ഇല്ലെങ്കിൽ ഈ ചർച്ചകൾ, വിവാദം അവസാനിപ്പിക്കാനാണോ അവർ ഒരുങ്ങുന്നത്? ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ചു ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു, വെറും ഒരു തമാശക്ക് വേണ്ടി. എനിക്കൊരു കുഴപ്പമില്ല, അത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ 6 പ്രാവശ്യം വിളിച്ചോണ്ടാവും, അതിന് ദേഷ്യപ്പെട്ടുണ്ട്. അത് എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? MLA മുകേഷ് കാര്യം എന്താണെന്ന് ചോദിക്കാതെയാണ് ബാക്കി പറഞ്ഞത്. അപ്പൊ വിഷമം തോന്നിയിരുന്നോ? വിഷമം തോന്നിയിരുന്നോ, കുഴപ്പമൊന്നുമില്ല. അത് അപ്പത്തെ ഞാൻ 6 പ്രാവശ്യം വിളിച്ചോണ്ട് ദേഷ്യം മതി, ഏതൊരാൾക്കും വരുമല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞതാവും, അത് എനിക്ക് കുഴപ്പമില്ല. നീ എന്തൊക്കെയാണ്? എന്താ കളി പറയുക? ആളെ പൊട്ടറാക്കുക അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധം ഉണ്ടോ? പരാതി കൊടുക്കാൻ പോകുന്നൊക്കെയാണ് പറയുന്നത്. പരാതി ഒന്നും കുഴപ്പമൊന്നുമില്ല, ഒന്നും വേണ്ട. ഇത് ഇവിടെ നിന്ന് നിർത്താം. എല്ലാ ഒത്തുതീർപ്പാക്കിയെന്ന് ഇനി എന്റെ അരി എന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക്